കഥയെഴുതിയതിൻ്റെ പേരിൽ തടവ് ശിക്ഷ ലഭിച്ച മലയാള സാഹിത്യകാരൻ ആര്? പൊൻകുന്നം വർക്കി. കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? എന്നിലൂടെ. ഗാന്ധിജിയുടെ വേർപാടിൽ ദുഃഖിതനായ വെള്ളത്തോൾ രചിച്ച വിലാപകാവ്യം ഏത്? ബാപ്പുജി. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം ഏത്? നവഭാരത ശില്പികൾ. എസ് കെ പൊറ്റക്കാടിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്ത്? സഞ്ചാരിയുടെ ഗീതങ്ങൾ. എം ടിയുടെ മഞ്ഞ് എന്ന നോവലിനെ പശ്ചാത്തലമായ ഭൂവിഭാഗം ഏത്? നൈനിത്താൾ. പെരുവഴിയമ്പലം എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? വി പത്മരാജൻ. വള്ളത്തോളിൻ്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ മാസിക ഏത്? ആത്മപോഷിണി. നോബൽ സമ്മാനവും ഓസ്കാർ പുരസ്കാരവും നേടിയ ഏക വ്യക്തി ആര്? ബെർണാർഡ് ഷാ. നിർമാല്യം എന്ന പേരിൽ ചലച്ചിത്രത്തിന് ആസ്പദമായ എം ടിയുടെ കഥ ഏത്? പള്ളിവാളും കാൽച്ചിലമ്പും. കർമ്മഗതി ആരുടെ ആത്മകഥയാണ്? പ്രൊഫസർ എം കെ സാനു. പറങ്കിപ്പടയാളി എന്ന ഗ്രന്ഥം രചിച്ചതാര്? സർദാർ കെ എം പണിക്കർ. അക്ഷരനഗരം എന്നറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പട്ടണം ഏത്? കോട്ടയം. വിലാത്തി വിശേഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആര്? കെ പി കേശവമേനോൻ. നായ കേന്ദ്ര കഥാപാത്രമായ തകഴിയുടെ പ്രശസ്തമായ കഥ ഏത്? വെള്ളപ്പൊക്കത്തിൽ. മറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട സത്യശോധിനി എന്ന ആത്മകഥ ആരുടേതാണ്? മഹാത്മാഗാന്ധി. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച നോവൽ ഏത്? തലയോട്. ബഹിരാകാശ ഗവേഷണം വിഷയമായ മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? ലൈക്ക. എഴുതിയത് വി ജെ ജെയിംസ്. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ എന്ന കീർത്തനത്തിൻ്റെ കർത്താവ് ആര്? ഇരയിമൻ തമ്പി. വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിച്ചതാര്? വയലാർ രാമവർമ്മ. സാരേ ജഹാൻ സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചതാര്? പി കല്യാണിക്കുട്ടിയമ്മ. കേരള തുളസീദാസൻ എന്നറിയപ്പെട്ടിരുന്ന കവി ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. സുഗതകുമാരിയുടെ പാവം മാനവ ഹൃദയം എന്ന കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയതാര്? എൻ വി കൃഷ്ണവാര്യർ. തെക്കിണ നളന്ത എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന വിദ്യാലയം ഏത്? കാന്തളൂർ ശാല. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന കൃതിയുടെ രചയിതാവ് ആര്? മസനോവ് ഫുക്കുവോക്ക. ജനിക്ക തൊരാളുടെ ജന്മവാർഷികം ഇംഗ്ലണ്ടിൽ ആഘോഷിച്ചിരുന്നു ആരുടെ? ഷെർലക് ഹോംസ്. നിരക്ഷരനായ പ്രശസ്ത ഹിന്ദി കവി ആര്? കബീർ ദാസ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ വായനശാല ഏത്? അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ വായനശാല. മാണിക്കോത്ത് രാമുണ്ണി നായർ ഏത് തൂലികാനാമത്തിലായിരുന്നു പ്രസിദ്ധനായത്? സഞ്ജയൻ.